ഓർമ്മകൾ മാത്രം ബാക്കി വെച്ച് കടന്നുപോയ ചില മുഖങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന ഒരു പുതിയ അധ്യായത്തിന് തുടക്കം. സിനിമ എന്ന കലാരൂപത്തിന്റെ ദൃശ്യവിസ്മയങ്ങൾക്കൊപ്പം താരപ്പൊലിമയുടെ മാസ്മരശക്തിയുമായി വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയ നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഒരിക്കലും മരിക്കാതെ ജീവിക്കുന്ന ഒട്ടനേകം പ്രതിപാദനരാൽ എന്നും സമ്പന്നമാണ് മലയാള സിനിമ. കഥാപാത്രങ്ങൾക്ക് വേണ്ടി അണിഞ്ഞ വേഷങ്ങൾ അഴിച്ചുവെച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന അതേ ലാഘവഭാവത്തോടെ ജീവിതത്തിൽ നിന്നും മരണമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് പടിയിറങ്ങിപ്പോയവർ. പക്ഷേ മരണമെന്ന സത്യം ഒരർത്ഥത്തിൽ ഇവിടെ പരാജയപ്പെടുകയാണ്. മരണത്തിന് കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം കഥാപാത്രങ്ങളിലൂടെ ഇവരിൽ ഓരോരുത്തരും അവശേഷിക്കുന്ന നമ്മൾ ഓരോ മനുഷ്യരുടെ ഓർമ്മകളിലും ജീവിക്കും. തിക്കുറിശ്ശി എന്നത് ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ പേരാണ്. നാഞ്ചനാട് മലയാളം സംസാരിച്ചിരുന്ന കാലം. ഇപ്പോഴത്തെ കന്യാകുമാരി ജില്ല നമ്മുടേതും പാലക്കാട് ജില്ല തമിഴ്നാടിൻ്റേതുമായിരുന്ന കാലഘട്ടം. രാജഭരണവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പല കുടുംബങ്ങളുടെയും ഇടമായിരുന്നു നാഞ്ചനാട്. പഴയ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരത്തിനടുത്ത് തിക്കുറിശ്ശി എന്ന ചെറിയ ഗ്രാമം. പക്ഷേ ഈ പേരിന് നമ്മൾ കേരളീയർക്കിടയിൽ ഇപ്പോൾ ഒരർത്ഥമേ ഉള്ളൂ. താരപ്രഭ നേടിയ മലയാള സിനിമയിലെ ആദ്യത്തെ അഭിനേതാവായിരുന്ന തിക്കുറിശ്ശി സുകുമാരൻ നായർ. സ്കൂൾ പഠനകാലത്ത് തന്നെ കവിതകൾ എഴുതി പ്രസിദ്ധീകരിച്ച് ശ്രദ്ധേയനായ സുകുമാരൻ നായർ നാടകരചനയിലൂടെയും നാടകാഭിനയത്തിലൂടെയും മലയാള സിനിമാ ലോകത്തേക്ക് എത്തിച്ചേരുകയായിരുന്നു. വിസ്മരിക്കാൻ കഴിയാത്ത വിധം ആദ്യകാല മലയാള സിനിമാ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച തിക്കുറിശ്ശിയുടെ ഓർമ്മകളിലേക്ക്. തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും സ്വാധീനത്തിൽ അമർന്നിരുന്ന നാടകരംഗത്ത് ഭാഷയുടെ ശക്തിയുള്ള സാന്നിധ്യമായിരുന്നു തിക്കുറിശ്ശിയുടെ രചനകൾ. മരീചിക, കലാകാരൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ആദ്യകാല നാടകങ്ങൾ ജനകീയമായതും മലയാള ഭാഷയുടെ ലാളിത്യപൂർണമായ അവതരണം കൊണ്ട് തന്നെ. സ്ത്രീ, മായ, ശരിയോ തെറ്റോ എന്നീ മൂന്ന് നാടകങ്ങൾ കൂടി വന്നതോടെ തെക്കൻ ജില്ലകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന തിക്കുറിശ്ശി സുകുമാരൻ നായർ എന്ന പേര് മലയാളം സംസാരിക്കുന്നവർക്കൊക്കെ സുപരിചിതമായി. 1950 അന്നുവരെ 10 ചിത്രങ്ങൾ മാത്രം പുറത്തിറങ്ങിയിരുന്ന മലയാള സിനിമാ ചരിത്രത്തിലേക്ക് തിക്കുറിശ്ശിയും കൂടി വന്നെത്തി. തമിഴ്, ഹിന്ദി സ്വാധീനത്തിലായിരുന്നു ആ കാലഘട്ടത്തിൽ മലയാള ചലച്ചിത്ര രംഗവും. സ്ത്രീ എന്ന അദ്ദേഹത്തിൻ്റെ നാടകം അതേ പേരിൽ ചലച്ചിത്രമാക്കിയപ്പോൾ എഴുത്തുകാരനും അഭിനേതാവുമായി അദ്ദേഹം അതിൽ. മലയാളത്തിൻ്റെ 11-ാമത്തെ സിനിമ, മലയാളത്തിൻ്റെ മണമുള്ള ആദ്യത്തെ സിനിമ. സ്ത്രീ വലിയ പ്രദർശന വിജയം നേടിയില്ലെങ്കിലും തൊട്ടടുത്ത വർഷം 1951 പുറത്തുവന്ന കെ പ്രൊഡക്ഷൻസിൻ്റെ ജീവിതനവുക എന്ന ചിത്രം മലയാള സിനിമാ ചരിത്രത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സിനിമയായി. ആ സിനിമയുടെ അഭൂതപൂർവമായ വിജയം തിക്കുറിശ്ശി എന്ന നടനെ മലയാളത്തിൻ്റെ ആദ്യത്തെ സൂപ്പർ താരവുമാക്കി. കഥ, തിരക്കഥ, സംഭാഷണം, ഗാനരചന, സംവിധാനം, അഭിനയം തുടങ്ങി സിനിമയുടെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്നൊരു പ്രതിഭയെ മലയാളി ആദ്യമായി അറിയുകയായിരുന്നു. തുടർന്ന് വന്ന നവലോകം, വിശപ്പിൻ്റെ വിളി തുടങ്ങിയ ചിത്രങ്ങൾ തിക്കുറിശ്ശി എന്ന ചലച്ചിത്രകാരന് ചൂടുറപ്പിക്കാൻ കൂടുതൽ കരുത്ത് നൽകി. സിനിമാ ലോകത്തേക്ക് പുതുതായി കടന്നു വരുന്ന നടന്മാർക്ക് പിന്തുണ നൽകുന്നതിൽ മാതൃകയായ തിക്കുറിശ്ശി വീണ്ടും സിനിമാ ലോകത്തിന് അത്ഭുതം സമ്മാനിച്ചു. പുതുതായി കടന്നു വന്ന അബ്ദുൽ ഖാദർ എന്ന ചെറുപ്പക്കാരന് പ്രേം നസീർ എന്ന പേര് നൽകിയത് തിക്കുറിശ്ശിയാണ്. സൂപ്പർ താരമായി തിളങ്ങുമ്പോഴും തന്നെ കടന്നു മുന്നേറുന്നവർക്ക് തിക്കുറിശ്ശി ഗുരുവായി മാറി. അവർക്കൊപ്പം ഉപവേഷങ്ങളിൽ അഭിനയിച്ചു, ചിലപ്പോൾ വില്ലൻ വേഷങ്ങളിലും. മലയാള സിനിമയിൽ അപൂർവമായ ഹൃദയവിശാലത. 1950 തുടങ്ങിയ തിക്കുറിശ്ശിയുടെ ചലച്ചിത്ര യാത്ര 1997 അദ്ദേഹം മരിക്കുന്നവരെ തുടർന്നു. പിന്നിട്ട 4-5 പതിറ്റാണ്ട് കാലം അദ്ദേഹം സഞ്ചരിച്ച വഴികൾ മലയാള സിനിമയുടെ കൂടെ ചരിത്രമായിരുന്നു. ആ കാലഘട്ടത്തിൽ കടന്നു വന്ന നടീ നടന്മാർ, സാങ്കേതിക പ്രവർത്തകർ, അവരോടുമൊക്കെ അദ്ദേഹം
ഇടപഴകിയ വിധം ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. ആ കാലഘട്ടത്തിലെ താരങ്ങളായ സത്യൻ, പ്രേംനസീർ, മധു, സോമൻ, സുകുമാരൻ, ജയൻ, മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ എല്ലാ നടീ നടന്മാരുടെയും കൂടെ അദ്ദേഹം മുത്തച്ഛനായും അച്ഛനായും ജ്യേഷ്ഠനായും ഗുരുവായും സുഹൃത്തായിട്ടും ഒക്കെ അഭിനയിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ തന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോഴും നടന്മാരുടേതായാലും മറ്റ് ചലച്ചിത്ര പ്രവർത്തകരുടെ ആയാലും ക്യാമറയ്ക്ക് പിന്നിൽ അദ്ദേഹം ഗുരുവും സുഹൃത്തും അച്ഛനും മുത്തച്ഛനും ഒക്കെ ആയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായി ഞങ്ങളെല്ലാം കണക്കാക്കുന്നു. വ്യക്തിപരമായി അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എനിക്ക് ഓർക്കാൻ ഒരുപാട് മധുരമുള്ള അനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ചും സഹസംവിധായകനായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിരവധി ചിത്രങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സംവിധാനം ചെയ്ത പൂക്കാലം വരവായി എന്ന ചിത്രത്തിൽ വളരെ ശ്രദ്ധേയമായൊരു വേഷത്തിൽ അദ്ദേഹം അഭിനയിച്ചു. ആ കഥാപാത്രമായി അദ്ദേഹം അഭിനയിക്കുമ്പോഴുണ്ടായിരുന്ന ക്യാമറയ്ക്ക് പുറകിൽ ഞങ്ങൾ അനുഭവിച്ച അദ്ദേഹത്തിൻ്റെ വാത്സല്യവും സ്നേഹവും, അദ്ദേഹം ഞങ്ങളോട് ഇടപഴകിയ വിധവും, ഒരു ഗുരുവായും കാരണവരായും ഒരു സുഹൃത്തായും ഒക്കെ ഞങ്ങളോട് ഇടപഴകിയ വിധവും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മയാണ്. മാർച്ച് 11 എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുകയും അതേപോലെ ദുഃഖിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ്. എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയില്ല, പറഞ്ഞുതരാം. മാർച്ച് 11 എൻ്റെ മകൾ മഞ്ജിമ ജനിച്ചത്. എൻ്റെ മോൾക്ക് മഞ്ജിമ എന്ന് പേരിട്ടത് തിക്കുറിശ്ശി സുകുമാരൻ നായരാണ്. അദ്ദേഹം മരിച്ചതും ഒരു മാർച്ച് 11. ഈ തമ്മിലുള്ള ബന്ധമെന്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ, ചിലവർക്കറിയാം. എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവാണ് അദ്ദേഹം. ഒരുപക്ഷെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാത്രം അറിയപ്പെടുന്നൊരു രഹസ്യമായ പരസ്യമാണത്. അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയുടെ മുമ്പിലും എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല, കാരണം അത്ര സ്നേഹസമ്പന്നനായിരുന്നു. ഞാൻ തിക്കുറിശ്ശി അമ്മാവൻ എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ ഒരു അമ്മാവനോ അല്ലെങ്കിൽ ഒരു അളിയനോ ഒന്നും ആയിരുന്നില്ല അദ്ദേഹം. എനിക്ക് ഒരു അച്ഛനെ പോലെയായിരുന്നു. സിനിമയിൽ ഞാൻ ഒരിക്കലും വരണമെന്നാഗ്രഹം ആഗ്രഹിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. എനിക്ക് ഒരുപാട് വേറെ സ്ഥലത്തെല്ലാം ജോലി വാങ്ങിച്ചു തരാൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, ജോലി വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അവസാനം ആ ജോലി കളഞ്ഞിട്ട് ഞാൻ സിനിമയിൽ വരാഴിയത് അത് എൻ്റെ നിയോഗമായിരിക്കും. ഒരുപക്ഷെ സിനിമയിൽ വന്ന ശേഷം എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തത് അദ്ദേഹമാണ്. പക്ഷേ ഇന്ന് ഈ ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് കാണാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. അതിനു മുമ്പ് അദ്ദേഹം എന്നെ വിട്ടു പിരിഞ്ഞുപോയി. മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ്, അതായത് ഒരു മാർച്ചിലാണല്ലോ, അദ്ദേഹം വീടൊക്കെ പെയിൻറ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഇപ്പം ഇന്നാളല്ലേ വീടെല്ലാം പെയിൻറ് ചെയ്തത്, എന്തിനാ ഇപ്പോൾ പെയിൻറ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, ഞാൻ ഇനിക്ക് അർദ്ധകാലം ഇല്ല. തിക്കുറിശ്ശി മരിച്ച് കിടക്കുമ്പോൾ ഈ വീടൊക്കെ വൃത്തികേടായിരുന്നാൽ ആൾക്കാർ പറയും അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടാണ് മരിച്ചതെന്ന്. അദ്ദേഹം മരിച്ചു പോകുമ്പോൾ വീടൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, അമ്മാവന് മാർച്ചിലാണ് അമ്മ മരിക്കാൻ പോകണമെന്ന് അറിയാമല്ലോ, എൻ്റെ കാര്യം എനിക്കിപ്പോഴേ അറിഞ്ഞൂടാന്ന് പറഞ്ഞു. എന്നെ അന്ന് തോളത്ത് തട്ടി ഒരു ഷൂട്ടിങ്ങിന് പറഞ്ഞു വെച്ചാൽ അദ്ദേഹത്തിനെ പറ്റി ഞാൻ ജീവനോടെ കണ്ടിട്ടില്ല. വലിയ ആഗ്രഹമായിരുന്നു, ഒരുപാട് ആഗ്രഹങ്ങളിൽ ഒരു വലിയ ആഗ്രഹമെന്ന് പറഞ്ഞത് ജവഹർ നഗർ റോഡിന് തിക്കുറിശ്ശി സുകുമാരൻ നായർ റോഡ് എന്ന് പേരിടണമെന്നും, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടണമെന്ന് രണ്ട് മോഹനുണ്ടായിരുന്നു. ആ രണ്ട് നടന്നില്ല. മരിച്ച സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, സംഘടനകൾ പലതും പറഞ്ഞു ഇവിടെ ഒരു ഭദ്രദീപം കൊളുത്തും, അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണമായ പ്രതിമ ഉണ്ടാക്കും, ഒരു വലിയ ചിത്ര മനാച്ഛാദനം ചെയ്യുന്നു. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഓർമ്മയിൽ മാർച്ച് 11 മാത്രം അദ്ദേഹം ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മനസ്സിലും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കുറച്ച് പേരുടെ മനസ്സിൽ. 1997 മാർച്ച് 11 തിക്കുറിശ്ശി വിട പറയുമ്പോൾ സിനിമയുടെ ചരിത്രത്തിലെ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ യാത്രയാക്കിയത്. മലയാള സിനിമയുടെ അരനൂറ്റാണ്ട് കാലത്തെ ചരിത്രത്തോടൊപ്പം നടന്ന കലാകാരൻ, 250+ വലിയ പുരസ്കാരങ്ങൾ, ഏറ്റുവാങ്ങിയ നിരവധി ഗുരുപൂജകൾ, മലയാള സിനിമയ്ക്ക് ആദ്യമായി പത്മശ്രീ കൊണ്ടുവന്ന കലാകാരൻ, ആ ബഹുമുഖ പ്രതിഭയ്ക്ക്, മഹാനായ കലാകാരന്,